Hi friends, welcome to our channel, my classroom. I am your Srilekha teacher. Now start with basic grammar. Grammar nu nokkumbo students eppozhum parayarundu bayangara buddhimuttaanu, easy alla, manasilavilla, boring aanu ennokke sadharana comments aanu. Ennale aa parayunna onnum ശരിയല്ല, വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായി നമുക്ക് ഗ്രാമർ പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഗ്രാമർ പഠിക്കുക എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബേസിക് ഗ്രാമറിലാണ്. ബേസിക് ഗ്രാമറിൽ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനൊരു അടിസ്ഥാനം ഉണ്ടാവുള്ളൂ. നമുക്കൊരു സെൻറ്റൻസ് പറയണമെങ്കിൽ, എഴുതണമെങ്കിലും, മിസ്റ്റേക്സ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബേസിക് ഗ്രാമറിൽ തന്നെ തുടങ്ങണം. എന്താണ് ഈ ബേസിക് ഗ്രാമർ എന്നല്ലേ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്? ബേസിക് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ട് എന്ന് പഠിക്കുകയാണ്. അതിനെ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയും. എന്തെല്ലാം പാർട്സാണ് ഒരു സെൻറ്റൻസിലുള്ളതെന്ന് നമുക്ക് നോക്കാം അല്ലേ. പ്രധാനമായിട്ടും നമുക്കൊരു സെൻറ്റൻസിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിൽ കാണുന്ന ഒരു ഭാഗമാണ്, ഒന്നാമത്തെ ഭാഗം അറിയേണ്ടതുമായതൊന്നാണ് നൗൺ. നമുക്കറിയാം നൗൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ പേരുകളെയും നമ്മൾ എന്താ പറയുക, നൗൺ എന്നാണ് പറയുക. പേരുകളാണ് നൗൺ. നെയിം ഓഫ് പേഴ്സൺസ്, പ്ലേസസ് ഓർ തിങ്സ്, ഇതിനെല്ലാം പേരുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ സാധാരണ പറയുന്ന രാമ, കൃഷ്ണ, ഇതെല്ലാം പേരുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലേസസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മുടെ രാജ്യം, നമ്മുടെ ഡിസ്ട്രിക്ട്സ്, ഇതെല്ലാം പേരുകളാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും, പെൻ, ബാഗ്, പെൻസിൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തിങ്സാണ്. അപ്പോൾ ഇതെല്ലാം നൗണിൽ വരുന്നതാണ്. അപ്പോൾ ആ നൗണിനെ നമുക്ക് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫൈവ് ടൈപ്സ് ഓഫ് നൗൺസ് ആർ ദേർ ഇൻ ഇംഗ്ലീഷ്. ദേ ആർ പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ്, കളക്റ്റീവ് നൗൺസ് ആൻഡ് മെറ്റീരിയൽ നൗൺസ്. ഫൈവ് ടൈപ്സ് ഓഫ് നൗൺസ്. പ്രോപ്പർ നൗൺസ് ആർ നെയിമിംഗ് പേഴ്സണൽ നെയിംസ്, പ്ലേസസ് നെയിംസ് ഓർ തിങ്സ് നെയിംസ്. ഇത് എല്ലാം കൃത്യം പേര്, നമ്മുടെയൊക്കെ പേരുകൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ പേരുകൾ, ലോകത്തിലെ എല്ലാ പേരുകളും പ്രോപ്പർ നൗണിൽ വരും. എല്ലാ വസ്തുക്കളുടെ പേരും പ്രോപ്പർ നൗണിൽ വരും. എല്ലാ പ്ലേസിൻ്റെ പേരും പ്രോപ്പർ നൗൺ. അത് നൗണിൽ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുന്നെങ്കിൽ അതൊക്കെ പ്രോപ്പർ നൗൺസാണ്. പിന്നെ ഉള്ളത് കോമൺ ആണ്, കോമൺ നൗൺസ്. അത് ഫാമിലിയാണ്, ഫാമിലി നെയിംസാണ്. മാൻ, ലോകത്തിലെ എല്ലാ ആണുങ്ങളും ആ പേരിലാണ് വരിക അല്ലേ. വുമൺ, ഗേൾ, ബോയ്, ട്രീ, ബേർഡ്, ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന കോമൺ നൗൺസിൽ നമുക്ക് പെടുത്താവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ നൗണാണ് അബ്സ്ട്രാക്ട് നൗൺസ്. അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ പറയാൻ പറ്റില്ല. അത് പെർസെപ്ഷൻസാണ്, നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന ഇമോഷൻസൊക്കെയാണ് നമ്മൾ ആ നൗണിൽ വരെ. ഇപ്പോൾ ലവ്, ലോകത്തെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ലവ്, സ്നേഹം. ഇത് നമുക്ക് ഫീൽ ചെയ്യാനല്ലേ പറ്റുള്ളൂ, കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതിനെ നമുക്ക് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. അതുപോലെ തന്നെ കറേജ്, ഹാപ്പിനെസ്, ബ്രേവറി, സോറോ, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ നമുക്ക് ഒരു മനുഷ്യൻ്റെ പേര് പോലെ പറയാൻ അറിയാൻ പറ്റുമോ? ഇല്ല. ഇത് ക്യാൻ ഓൺലി ഫീൽ ഇറ്റ്. ദാറ്റ് ഈസ് അബ്സ്ട്രാക്ട് നൗൺസ്. ആൻഡ് ദെൻ ദി കളക്റ്റീവ് നൗൺസ്, ഒരു കളക്ഷനെ സൂചിപ്പിക്കുന്ന, ആ പേരിൽ തന്നെ അതുണ്ട് അല്ലേ, ഗ്രൂപ്പ്, ഗാങ്, ഇതൊരു കളക്ഷനാണ്. അതുപോലെ തന്നെ ഫാമിലി ഒരു കളക്ഷനല്ലേ. ഗവൺമെൻറ്, കുറേ ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതലല്ലേ. അപ്പോൾ ഇതിനെ ബഞ്ച്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ. അപ്പോൾ അതൊരു ഈ പറയുന്ന ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് അതിനെ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അഞ്ചാമതായിട്ട് പഠിക്കാനുള്ളതാണ് മെറ്റീരിയൽ നൗൺ. ഒരു മെറ്റീരിയലിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുക തന്നെ. ഇപ്പോൾ വുഡ്, വുഡ് തന്നെയല്ലേ. പ്ലാസ്റ്റിക്, ഗോൾഡ്, അയൺ, ഇതൊക്കെ ആ മെറ്റീരിയലിൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ എന്ത് പറയാൻ പറ്റും, മെറ്റീരിയൽ നൗൺസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫൈവ് ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട്. ഏതൊക്കെയാണത് ഒന്നും കൂടി പറഞ്ഞു നോക്ക്. ഒന്ന് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ ആൻഡ് മെറ്റീരിയൽ നൗൺസ്. എങ്കിലും ഈ അഞ്ച് തരം നൗണിനെയും നമുക്ക് രണ്ടായിട്ട് ഒന്നും കൂടി തിരിച്ചു നോക്കാം. എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതും.
എണ്ണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നൗൺസ്, എണ്ണാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗൺസ്. നമുക്ക് കൃത്യമായി ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അല്ലേ. എണ്ണം ഇപ്പം മാൻ, വുമൺ, വിമൻ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. എന്നാൽ മിൽക്ക് എണ്ണാൻ പറ്റുമോ, വാട്ടർ എണ്ണാൻ പറ്റുമോ, ഷുഗർ എണ്ണാൻ പറ്റുമോ, ഇങ്ങനെ എണ്ണാൻ പറ്റുന്ന നൗണുണ്ട്, അതിനെ നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയും. എണ്ണാൻ പറ്റാത്ത നൗൺസ് ഉണ്ട്, അതിനെ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയും. ഇന്ന് നമ്മുടെ ബേസിക് ഗ്രാമർ സ്റ്റാർട്ട് ചെയ്തത് നൗണിൽ മാത്രമാണ്. ഇനി ഏഴെണ്ണം കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇലാബറേറ്റ് ആയിട്ട് പഠിക്കാനുള്ളത് നൗണായതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ ക്ലാ ഇതോടുകൂടിയിട്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സുകളിലേക്കായിട്ട് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതാണ്. ഇതെല്ലാ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ക്ലാസ്സുകൾ കിട്ടാൻ നിങ്ങൾ ഈ ആദ്യം ഈ ചാനൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കമൻറ്റുകൾ അതിനകത്ത് ഇടണം. അത് കഴിഞ്ഞിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബെല്ലൈക്കണിൽ വന്നാൽ അടിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അത് മറക്കരുതേ.